നമസ്കാരം കോവിഡ് രോഗികളിൽ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവർക്ക് ഇനി ആന്റിബോഡി ചികിത്സ ലഭിക്കും ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി നേരത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം കോവിഡ് ബാധിച്ചപ്പോൾ സ്വീകരിച്ച മരുന്നിന്റെ സ്റ്റോക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടും അത് കോവിഡ് രോഗികൾക്ക് കൊടുക്കുന്നില്ല എന്ന വാർത്ത മറന്നാട് റിപ്പോർട്ട് ചെയ്തിരുന്നു ആന്റിബോഡി ചികിത്സാ പ്രോട്ടോകോളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതായിരുന്നു പ്രശ്നം ഈ പ്രശ്നത്തിനാണ് സർക്കാർ ഇപ്പോൾ പരിഹാരം കാണുന്നത് ഹൈ റിസ്ക് കാറ്റഗറി രോഗികൾക്കാണ് ഇനി ഈ ചികിത്സ സ്വീകരിക്കാവുന്നത് പുതിയ ഉത്തരവ് പ്രകാരം കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ ആന്റിബോഡി ഇഞ്ചക്ഷൻ സ്വീകരിക്കണം ഓഗസ്റ്റ് അഞ്ചിന് പുറത്തിറക്കിയ പുതിയ മാർഗരേഖയിലാണ് സർക്കാർ ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ അത് പ്രോട്ടോകോളിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്ത് കോവിഡ് നിരക്കുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ ചികിത്സാരീതി വലിയ ആശ്വാസമാകും ആശുപത്രിവാസവും മരണനിരക്കും കുറയ്ക്കാൻ സഹായിക്കുന്ന ചികിത്സാരീതിയാണ് ഇത് കാസരിവിമാപ് ഇംഡവിമാബ് എന്നീ മരുന്നുകൾ ചേർത്തുള്ള ഇഞ്ചക്ഷനാണ് ഈ ചികിത്സ രോഗലക്ഷണങ്ങളുള്ള രോഗികളിലും ലക്ഷണങ്ങൾ കാര്യമായി ഇല്ലാത്തവരിലും ഇത് ഒരുപോലെ ഉപയോഗിക്കാം ഡെൽറ്റ വകഭേദങ്ങൾക്കെതിരെ ആന്റിബോഡി ചികിത്സ ഫലപ്രദമാണ് കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ മരുന്ന് ലഭ്യവുമാണ് സ്വകാര്യ ആശുപത്രികളിലും കോക്ടൈൽ തെറാപ്പി വ്യാപകമായി ചെയ്യുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇത് ഉപയോഗിച്ചതിന് ശേഷം ട്രംപ് കോക്ടൈൽ എന്നും ഈ മരുന്ന് അറിയപ്പെടുന്നു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഹയർ റിസ്ക് വിഭാഗക്കാർക്കാണ് ഇത് പ്രധാനമായും നൽകുക അതേസമയം പന്ത്രണ്ട് വയസ്സിന് മുകളിലും നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ളവരിലും ഇത് നൽകാവുന്നതാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയ കോവിഡ് മരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ തന്നെ പ്രമേഹം ആസ്മ ഹൈപ്പർ ടെൻഷൻ ഹൃദയ വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ളവർ എന്നിവരിലാണ് മരണനിരക്ക് കൂടുതലും ഇത്തരം വിഭാഗങ്ങളിൽ കോവിഡ് തിരിച്ചറിഞ്ഞ ഉടനെ ആന്റിബോഡി ചികിത്സ നടത്തുന്നത് ഫലപ്രദമാണ് ഒബിസിറ്റി അഥവാ അമിതവണ്ണം മറ്റൊരു പ്രധാന വില്ലനാണ് ഇത്തരക്കാർക്കും ആന്റിബോഡി ചികിത്സ ഗുണം ചെയ്യും